കുഞ്ഞപ്പൻ ഈ സാധനം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഫോറിനാ ഫോറിൻ. എനിക്ക് സത്യത്തിൽ ഈ ഓണം ജാതി കല്യാണത്തിന് വരാൻ ഒരു താല്പര്യമില്ലായിരുന്നു. എന്റെ പെണ്ണുമ്പിടെ നിർബന്ധം കൊണ്ടോ? എനിക്ക് ജയനുണ്ടല്ലോ, അവനെ കണ്ടു ഒറ്റ ചവിട്ട് കൊടുക്കാൻ തോന്നും. പക്ഷെ നിങ്ങളെ കണ്ടപ്പോ ഞാൻ ഹാപ്പിയായി. കല്യാണപ്പെടിന്റെ കൊച്ചനായ എനിക്ക് ഇരുന്ന മര്യാദ നിങ്ങൾക്ക് അറിയാലോ. വീട്ടിൽ ഒരുപാട് പരിപാടി മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ചീട്ട് കളിച്ചിരിക്കണേ. സത്യത ഈ സാധനം കണ്ടപ്പോഴാണ്, അല്ല ചേട്ടനെ കണ്ടപ്പോഴാണ് എനിക്ക് സന്തോഷം. അന്നാ നമുക്ക് ഫേസ്ബുക്കിൽ ലൈവ് പോയാലോ. സാറ് കുഞ്ഞപ്പനെ കൈ കഴിക്കുന്നു. അയ്യോ അതെ, ഞാൻ എവിടെ പോയാലും കുഞ്ഞപ്പൻ കൂടെ വരും. എന്റെ മെയിൻ കൈക്കാരനാണേ. എനിക്ക് ഗതിയില്ലാത്ത പാവങ്ങൾക്ക് പിച്ച കൊടുക്കുന്ന വലിയൊരു ആശ്വാസമാണ്. കുഞ്ഞപ്പൻ കഴിക്ക്, വില കൂടിയതാ, കുറച്ചെടുത്താ മതി. അയ്യോ അത് വേണ്ട സാറേ, സാറിനൊക്കെ ഒഴിച്ചു വെച്ച സാധനം ഞാൻ എടുത്ത് കുടിക്കാന്ന് വെച്ചാ അതിന് കുഞ്ഞപ്പനായിട്ടില്ല. ഓ എന്നാ വിനയോ? അതെ അതെ, മൊത്തം കേട്ടു വന്നു. സൂക്ഷിച്ചു കുടിച്ചോ. കൊച്ചു കുഞ്ഞപ്പൻ ലുക്കും ഇല്ല, റിച്ചർസും ഇല്ല, ലൈക്ക് കുറയും. കല്യാണ പെണ്ണിന്റെ കൊച്ചച്ഛൻ, കല്യാണ വീട്ടിൽ നിന്ന് സുഗതൻ. പറഞ്ഞോ 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 പറഞ്ഞോ. കൊച്ചച്ഛനാണെന്നുള്ള പേരേ ഉള്ളൂ, ചേട്ടനെ ഉള്ള കല്യാണമാണ്. ഇതുവരെ വീട്ടിൽ നിന്ന് ഒരു തുള്ളി കട്ടൻ ചേമ്പ് കിട്ടിയിട്ടില്ല. ഇതുപോലെ കൂതറ കല്യാണം. ദുബായ് പട്ടി ചെറ്റ തെണ്ടിക്കുണ്ടായ പന്ന കളന്റെ മോനെ. പട്ടി സൂത ആരാണ് നിന്റെ കൈക്കാരൻ? രണ്ടിനെയും കുത്തി കൊറയാൻ പുറത്തെടുക്കും അവന്റെ ഒരു ദുബായ്. ചേട്ടന്റെ കള്ളു മേടിച്ച് കുടിച്ചോണ്ട് ചേട്ടനെ തെറി വിളിച്ചല്ലേ അവൻ. കാണിച്ചു കൊടുക്കാം അവനെ. ഞാൻ വന്നേ സാധനം വിളിച്ചിട്ടുണ്ടോ? നീ ഇനി ഉണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് അടിച്ചോളാം. ഞാൻ പ്രശ്നക്കാരല്ല. ഹലോ, അഞ്ജനയുടെ അമ്മയല്ലേ? ആ അതെ, അഞ്ജുടെ അമ്മ ആരാ? അഞ്ജനെ കിട്ടാൻ പോകുന്ന സന്ദീപ് ഇല്ലേ, അവന്റെ കാമുകിയാ. അവൻ എന്നെ ചതിച്ചിട്ട് ഈ കല്യാണം കഴിക്കുന്ന എനിക്കൊന്ന് കാണണം, നടത്തത്തില്ല ഞാൻ. ഹലോ ഹലോ, ഇടി സൂര്യ. എന്തേച്ചി? ഏതോ ഒരു പെണ്ണ് എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് സന്ദീപിന് ഏതോ പ്രേമുണ്ടെന്ന് ഈ കല്യാണം നടത്തൂലെന്നൊക്കെ പറയുന്നുണ്ട്. കല്യാണം നടത്തില്ലെന്നോ? ആര്? ഇതേ കണ്ടില്ലേ, ഇതേതോ പിള്ളേര് പറ്റിക്കാൻ ചെയ്ത പണിയാ. എടി ജയനോടൊന്ന് പറയണ്ടേ? നല്ല കാര്യേ, ജയന് അതിലും വലിയ ഇതായിട്ട് നടക്ക. ഏതോ പിള്ളേര് തമാശ കാണിച്ചതിന് ചേച്ചി പോയി കിടന്ന് ഉറങ്ങാൻ നോക്കി. സദ്യയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ആണോ? സദ്യക്ക് പേരുണ്ടായിട്ട് എന്താ കാര്യം? ആരെങ്കിലും വിളിക്കണ്ടേ? ഇതന്നെ എങ്ങനെയോ വന്ന് പെട്ടതാ. ആള് മാറി വിളിച്ചതാണോ എനിക്ക് സംശയമുണ്ട്.
സുരമൊറ്റയ്ക്കുള്ളോ? ഇതെന്താ ഉമ്മരയോട് നടക്കണേ? പാവങ്ങളല്ലേ, ഉറങ്ങിക്കോട്ടെ. ഇതൊരു ശല്യല്ല, സഹായ. ഒരു കട്ടെടുക്കട്ടെ. വേണ്ട വേണ്ട. അല്ല, കിടക്കുന്നില്ലേ? ഫ്രിഡ്ജോട് വന്നിട്ട് അവന്റെ വീട്ടിൽ വേണമെങ്കിൽ. ഏ, അത് കുഴപ്പമില്ല, ഞാൻ അവിടെ കൂടിക്കോളാം. ആ പിന്നെ ഇനി പായസം കൂടി ഇറക്കാമല്ലോ. നാളെ സദ്യ വിളമ്പിനു മുന്നേ ആദ്യത്തെ ഗ്ലാസ് പായസം ജയൻ തന്നെ കുടിക്കണം. അങ്ങനെ എനിക്ക് അടുത്തവർക്ക് പെട്ടെന്ന് കിട്ടും. അത് ഞങ്ങളൊരു വിശ്വാസം. അവന്റെ മറ്റടുത്ത വിശ്വാസം. സൂചിച്ച് കളിച്ചോളൂ, ഇനി കൈ വന്നോളൂ. മുടിയാനായിട്ട് കാട്ടനായിരുന്നു. ഏറ്റവും ധരിപ്പിച്ച് തരണ്ടി. മനൊരു പത്രട തന്നെ ചേട്ടാ, ഇനി കാശ് തരാൻ പറ്റട്ടെ. കാശില്ലെങ്കിൽ എന്റെ വീട്ടിൽ പോകും. വെറുതെ മനുഷ്യൻ മുഴുവൻ കളിച്ച് കളഞ്ഞല്ലോ. ഞാൻ കുറച്ചോടെ ചേർന്ന് നിൽക്കാം. കുറെ നേരമായാലും മേത്തോട്ട് കയറിയിരിക്കാൻ തുടങ്ങിയിട്ട് എന്നാ മണി കയറിയിരിക്കും. ബാക്കിയുള്ള കയ്യിലെ കാശ് തീർത്ത് പറക്കത്തില്ലാത്ത എനിക്ക് അഞ്ചിനെ കിട്ടണ നല്ല ആഗ്രഹം ഉണ്ടാകുന്നതാണോ? എന്നാ വിഷമത്തിൽ ഞാൻ ഇവിടെ മുള്ളി വെക്കട്ടെ. അതെങ്കിലും നടക്കട്ടെ. ഏ കുഞ്ഞപ്പനാ, സൂതിനെ കണ്ട? സൂതിന്റെ കൈക്കാരനാ. ഒരു പത്ത് രൂപ വണ്ടി കൂലി. വീട്ടിൽ പോയിച്ചു വരാനാ? ഇല്ല, ഒന്നുമില്ല. കുഴപ്പമില്ല, കുഞ്ഞപ്പം പോയി ചേരാൻ കേട്ടാ. ഇന്നലെ ഒടുക്കലത്ത് ഒരു ചിക്കൻ കറിയും ബ്രെഡും കഴിക്കുകയും ചെയ്ത്, പിന്നെ പൂട്ടിയുടെ ഇതിനകത്ത് തന്നെ ശ്രീധരൻ കൊടുക്കാനുള്ള സ്വർണവും കൊണ്ടോ വെച്ചേക്കൊന്നു. അറിയാം, അതും കാണും. അങ്ങനത്തെ ആളുകളാണ് ഇതൊരിക്കലും പൊറുക്കാൻ പറ്റൂല. ഇന്ത്യൻ മിലിറ്ററി ഓടിച്ച് നേറ്റ് വലിയ ദ്രോഹമാണിത്. ആണെന്നേ അവനല്ലേ ആ സുഗതൻ, അവനായിരിക്കും ഇതിന്റെ ആള്. ഇന്നലെ രാത്രി അവൻ എന്നോട് പറഞ്ഞ ഈ കല്യാണം അലമ്പാക്കുമെന്ന്. തൂറാൻ പറ്റില്ല, തീർന്നില്ലേ? അവന് സഹോദരവൻ അറിയാൻ വയ്യാത്തോണ്ടാ ഇവിടെ ഇവിടെ ഉണ്ട്. ഒന്നും അറിയാത്തവരെ അവനേക്ക് ആക്ടിങ് കള്ളനാ. സഹോദേവനോടാണ് കളി.